അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഡൂൾഫതിലേച്ച റിസ്ലൈസസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. നമുക്കിതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് വാനില ബേസിക് സ്പോഞ്ചാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. 4 മുട്ടയും അതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസും 3/4 കപ്പ് പൗഡർഡ് ഷുഗറും 1 പിഞ്ച് ഉപ്പായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്യാൻ. എഗ്ഗ് നല്ല തിക്കായിട്ട് വന്നാൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ആഡാക്കാനുള്ളത് അടക്കിയിട്ടുള്ളത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് വോം മിൽക്കും ആണ് ആഡാക്കിയിട്ടുള്ളത്. അത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ടൈമും നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് 1 സെക്കൻഡ് മാത്രമേ. ഇതൊന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഒത്തിരി ബീറ്റായി കഴിഞ്ഞാൽ നമ്മളെ എയർ ബബിൾസ് എല്ലാം പൊട്ടിയിട്ട് നമ്മുടെ ആ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മൾ ഒത്തിരി ബീറ്റാക്കേണ്ടതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയുമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ. എനിക്ക് ബെറ്റർ ബീറ്റ്റൂട്ട് തന്നെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ബീറ്റ്റൂട്ട് തന്നെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് ബാറ്റർ മാറ്റി കൊടുക്കാം. കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എയർ ബബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു 25 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ഡുൽഫതിലേച്ചേക്കുള്ള എന്താ പറയുക ഡെക്കറേഷന് വേണ്ടിയിട്ട് ഷുഗർ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു പാനാണ്. പാനിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായി വരുമ്പോൾ ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. ആ ടൈമിൽ നമുക്ക് നട്ട്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബദാമും അതുപോലെ തന്നെ കാഷ്നട്ടുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. ഒരുപാട് നേരിട്ടിട്ട് നമ്മൾ തീ വെക്കരുത് കേട്ടോ. അതായത് പഞ്ചസാര അതിൻ്റെ പേരിൽ കരിഞ്ഞു പെട്ടെന്ന് കരിഞ്ഞു ചാൻസ് ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അത് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അതേ പാലിൽ തന്നെ 1 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഡുൽഫതിലേച്ചയുടെ ക്രീമിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി നോർമലായിട്ടുള്ള വെള്ളം കൂടി നമ്മൾ ആഡാക്കി കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കാരമൽ ചെയ്യാനുള്ള ക്രീമാക്കാനാണ്. ക്രീമാക്കാനെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സോഫ്റ്റ്നെസ് വേണം. അതിൻ്റെ പേരിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ആഡാക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതായത് റൂം ടെമ്പറേച്ചറിലുള്ള കണ്ടൻസ്ഡ് മിൽക്കായിരിക്കണം. അതായത് നല്ല ലൂസായിട്ടുള്ള ലൂസി കൺസിസ്റ്റൻസിയിലുള്ള കണ്ടൻസ്ഡ് മിൽക്കായിരിക്കണം. ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഡയറക്റ്റ് ചേർക്കുമ്പോൾ മിക്സ് നല്ല കട്ടിയായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്.
അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്രീമി കൺസിസ്റ്റൻസി കിട്ടില്ല. അതിൻ്റെ പേരിലാണ് നമ്മൾ ലൂസാക്കി തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതും പറഞ്ഞ പോലെ തന്നെ ഒത്തിരി തീയിലൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് മിക്സായി വരുമ്പോൾ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന്ന് ഈ മിക്സിൽ നിന്ന് നമുക്ക് പകുതി ഭാഗം എടുത്തിട്ട് ഒരു ബൗളിലോ ഗ്ലാസ്സിലോ ചേർത്ത് കൊടുക്കാം. അങ്ങനെ പകുതി ഭാഗം, മിക്സിൻ്റെ പകുതി ഭാഗം ബൗളിലോ ഗ്ലാസ്സിലോ ആക്കി കൊടുത്തിട്ട് നമുക്ക് അരക്കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, നല്ല കട്ടി ഉണ്ടാവും. എന്നാലും നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ നല്ല മിക്സാക്കി എടുക്കുക. ഇൻ കേസ് മിക്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. വേറൊരു ബൗളിൽ എന്തെങ്കിലും ഇട്ടിട്ട് പാനിലോ ഒന്നിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും അര കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് നല്ല മിക്സാക്കിയിട്ട് നമുക്ക് ഇത് മാറ്റിവെക്കാം. എന്നിട്ട് ബാക്കി വരുന്ന നമ്മുടെ ഡുൽഫുദിലേച്ച മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ആക്കിയിട്ട്, ക്രീം ചീസ് ഇട്ടിട്ട് നല്ല മിക്സാക്കിയെടുക്കുക. ക്രീം ചീസും അതുപോലെ തന്നെ നമ്മുടെ ആ ഡുൽഫുദിലേച്ചയുടെ ക്രീം മിക്സും കൂടി നല്ല മിക്സാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കിനൊക്കെ ഡെക്കറേഷന് വേണ്ടി ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസറിലൊരു 20 മിനിറ്റ് വരെയൊക്കെ വെക്കുക. അതിനുശേഷം നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാനെടുത്താൽ മതിയാവും. ഈ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ സ്പോഞ്ച് റെഡിയായി വന്നിട്ടുണ്ട്. സ്പോഞ്ച് റെഡിയായി നമ്മളത് ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കണ്ടെയ്നറിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ആ പീസുകളുണ്ടല്ലോ, ചെറിയൊരു പീസുകളാക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് കുത്തി കുത്തി കൊടുക്കണം. കാരണം നമ്മുടെ മിൽക്ക് ഉണ്ടല്ലോ, ക്രീം മിൽക്ക്, അതിൽ നന്നായിട്ട് ആഡാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ക്രീം മാറ്റി വെച്ചിട്ടുള്ള ആ ക്രീം മിൽക്ക് ഫുള്ളായിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ച ക്യാരമൽ മിക്സ് ഉണ്ടല്ലോ, നട്ട്സും ക്യാരമലും കൂടി മിക്സാക്കിയിട്ട് വെച്ചിരുന്നത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ സ്പോഞ്ചിൻ്റെ മേലേക്ക് നമുക്ക് തൂവിക്കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് കിട്ടണം കേട്ടോ. എന്നാലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. പഞ്ചസാരേൻ്റെ ആ ക്യാരമലിൻ്റെ മധുരമൊക്കെ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാലും മതിയാവും. ഞാൻ ക്രഷ് ചെയ്യാൻ നോക്കുമ്പോൾ അത്യാവശ്യം ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നല്ല കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് മേലേക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നട്ട്സ് എന്ന് പറയുമ്പോൾ ബദാം, പിസ്ത, പിന്നെ അതുപോലെ തന്നെ കാഷ്നട്ട്, ഇതിലേതെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, ക്രീം മിക്സ്, ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ജസ്റ്റ് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്പോഞ്ചിൽ കംപ്ലീറ്റായിട്ട് ചേർത്ത് കൊടുക്കുക, കവർ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് ആ ഒരു ഡെക്കറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ക്രീം ഒരു ലൈറ്റ് നമ്മുടെ എന്താ പറയുക, സ്പാനിഷ് ഡിലൈറ്റിൻ്റെ കളറായിരിക്കും കേട്ടോ. നന്നായിട്ട് നമ്മൾ ക്രീം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം
ശേഷം നമ്മുടെ ബാക്കി വന്നിട്ടുള്ള നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ക്യാരമൽ ഇതിൽ മിക്സ് ചെയ്തു മേലെ ചെയ്തു മേലെ വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ നമ്മുടെ നട്ട്സും കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളുണ്ട് എന്നുള്ളതറിയാം. എന്നാലും മാക്സിമം ഇനിയുള്ള വീഡിയോസൊക്കെ നല്ല രീതിയിൽ ചെയ്യാനും ശ്രമിക്കുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ഡെക്കറേഷന് വേണ്ടിയിട്ട് മൂന്നാല് ചെറീസ് കൂടി വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ? കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ.